ഹായ് ഫ്രണ്ട്സ്, ശ്രീലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും ശ്രീലോകത്തിൻ്റെ ദീപാവലി ആശംസകൾ. അപ്പോൾ നമുക്കിന്ന് ദീപാവലി സ്പെഷ്യലായിട്ട് ചീലാന്തിയപ്പവും തേരളിയും ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ വറുത്ത അരിപ്പൊടിയാണ് എടുത്തു വച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതളവിൽ വേണമെങ്കിലും എടുക്കാം. ഇനി മധുരത്തിനാവശ്യമായ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 750 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അരിച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടോടെ തന്നെ മാവിലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കാനായിട്ട് വെള്ളം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്നൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 4-5 ഏലക്കായ ചതച്ചതും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കാവശ്യം വളരെയധികം ഔഷധയോഗ്യമായ ചീലാന്തി ഇലയാണ്. ഇനി നമ്മൾ ഈ കുഴച്ചു വച്ചിരിക്കുന്ന മാവ് ഈ ഇലയ്ക്കുള്ളിലൊന്ന് വച്ച് മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയും ഇലയിൽ നമ്മൾ മാവ് വെച്ച് കഴിഞ്ഞു. ഇനി ബാക്കി വന്ന മാവിൽ നമുക്ക് തെരളിയപ്പം ഉണ്ടാക്കാം. രണ്ട് ഐറ്റം ഉണ്ടാക്കുന്നതിനും നമ്മൾ ഇപ്പോൾ കുഴച്ചു വെച്ച മാവ് തന്നെയാണ് എടുക്കുന്നത്. തെരളിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ വയണയില എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാവ് നമുക്കൊന്ന് വെച്ച് ചുരുട്ടിയെടുക്കാം. ഇതാ ഈ കാണുന്നത് പോലെ മാവൊന്ന് പരത്തിയതിന് ശേഷം ഒന്ന് റോള് ചെയ്തെടുത്ത് കൊരുത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ ഇത് വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. ഈ രണ്ട് ഐറ്റവും ഒരേ സമയം ഒരേ പാത്രത്തിൽ വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ചീലാന്തിയപ്പവും തെരളിയും ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെരളി ഇവിടെ റോളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വേഗം വരാം.